ആരുടെയും കാലുതൊട്ട് വണങ്ങാൻ പാടില്ല. തമിഴ്നാട് എം പി കനിമൊഴി തൻ്റെ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങിക്കാനെത്തിയ ബാലനെ തടഞ്ഞുകൊണ്ട് നെഞ്ചോട് ചേർത്തി പറഞ്ഞ വാക്കുകളാണിത്. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നുമുണ്ട്. തമിഴ്നാട്ടിലെ ഡി എം കെയിൽ നിന്നുള്ള എം പി ആണ് എം കെ കനിമൊഴി. ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ സഹോദരിയാണ് കനിമൊഴി. കനിമൊഴി ഇന്ന് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുമായി ജനസമ്പർക്ക പരിപാടിയിൽ ഏർപ്പെടുകയാണ് ഒരു കുട്ടി വന്ന് കനിമൊഴിയുടെ കാൽ തൊട്ട് അനുഗ്രഹിക്കാനെത്തുന്നത്. എന്നാൽ ആ കുഞ്ഞിനെ കനിമൊഴി തടയുകയായിരുന്നു. എന്നാലും ആ കുഞ്ഞിൻ്റെ അമ്മ വീണ്ടും ആ കുട്ടിയോട് കനിമൊഴിയുടെ കാൽ തൊട്ട് വഴങ്ങാൻ പറയുകയായിരുന്നു. എന്നാൽ അപ്പോഴും ആ കുഞ്ഞിനെ തടഞ്ഞുകൊണ്ട് കനിമൊഴി ആരുടെയും കാലുതൊട്ട് വഴങ്ങാൻ പാടില്ല എന്ന് പറയുകയായിരുന്നു. ശേഷം ഈ കുട്ടിയുടെ പേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും നന്നായി പഠിക്കണമെന്ന് ആശംസിച്ചുകൊണ്ടാണ് കനിമൊഴി ഈ വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതേസമയം കനിമൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. സ്കൂളിലെ പാചക തൊഴിലാളി ദളിത് സ്ത്രീ ആയതിനാൽ ആ സ്കൂളിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത്. അത്തരത്തിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കനിമൊഴി തമിഴ്നാട്ടിലെ ഉസലപ്പെട്ടി പഞ്ചായത്തിലെ ഒരു പ്രൈമറി സ്കൂളിൽ പോയിരുന്നു. ഈ പ്രൈമറി സ്കൂളിലെ അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളൊന്നും വലിയ രീതിയിൽ ചെലവായിരുന്നില്ല. ഇതോടുകൂടിയാണ് ഇതെന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്ന് ഈ പാചക തൊഴിലാളിയോട് കനിമൊഴി ചോദിക്കുന്നത്. അപ്പോൾ ഈ പാചക തൊഴിലാളിയായ മുനിയ സെൽവി വളരെ വേദനയോടെ കനിമൊഴിയോട് പറഞ്ഞത്, ഞാനൊരു ദളിത് സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഈ സ്കൂളിലെ കുട്ടികൾ കഴിക്കുന്നില്ല എന്നുള്ളത്. ഭൂരിഭാഗം കുട്ടികളും എൻ്റെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നും അവരുടെ മാതാപിതാക്കളാണ് താനുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കരുത് എന്ന് അവരോട് നിർദ്ദേശിച്ചത് എന്നും താനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാൽ അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന് ആ കുട്ടികളെ പറഞ്ഞ് ഭയപ്പെടുത്തിയത് കൊണ്ടാണ് തൻ്റെ ഭക്ഷണം കുട്ടികൾ കഴിക്കാത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അരിയും മറ്റ് സാധനങ്ങളും വലിയ രീതിയിൽ ചെലവാകുന്നില്ല എന്ന കനിമൊഴിയോട് പറഞ്ഞപ്പോൾ കനിമൊഴി ആ കുട്ടികൾക്കൊപ്പം ആ ദളിത് സ്ത്രീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അതിന് കൃത്യമായ മറുപടി നൽകിയത്. അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. ആ വീഡിയോയും കാണാം. ആ
Thank you.